الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم ثلاث من كن فيه وجد بهن حلاوة الإيمان: من كان الله ورسوله أحب إليه مما سواه، ومن أحب عبدا لا يحبه إلا لله، ومن يكره أن يعود إلى الكفر كما يكره أن يلقى في النار. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, നിങ്ങളുടെ ഈ ആവേശത്തിൽ സംബന്ധിക്കുക എന്ന ലക്ഷ്യം ആണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്. വളരെ ബന്ധപ്പെട്ട ഒരാൾ മരിച്ച് അവിടെ നിസ്കരിക്കാൻ പോകാനുണ്ട്. മർക്കസിൽ ഒരു ഗസ്റ്റ് ഉച്ചക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തിരക്കുകൾ ഉള്ളതിനിടയിൽ വരാൻ കാരണം നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഒരു മെഴുകിൻ്റെ കഷ്ണം പോലെയാണ്. മെഴുകിൻ്റെ കഷ്ണം ഒരാളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് അദ്ദേഹം പത്തിരി പോലെ പരത്തും. അതേ സാധനം മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയാൽ മെഴുകുതിരിയായി നീളത്തിൽ ഉരുട്ടി ഉണ്ടാക്കും. മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയാൽ അത് തന്നെ ഉണ്ടയാക്കും. മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയാൽ അത് കത്തിച്ച് ഇല്ലാതെയാക്കും. ഇതെല്ലാം മെഴുകുകൊണ്ട് ചെയ്യാൻ കഴിയുമല്ലോ. അതുപോലെ വിദ്യാർത്ഥികളുടെ ഹൃദയം എല്ലാം സ്വീകരിക്കാൻ പാകതയും പക്വതയുമുള്ള ഹൃദയമാണ്. എന്താണ് വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത്, അത് അവരുടെ ഹൃദയത്തിൽ സ്ഥലം പിടിക്കുകയും അതിൽ ഉറച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ശറഈ കൽപ്പിച്ചു, ഉമ്മമാരോട് കൽപ്പിച്ചു, ഉമ്മമാർ നിങ്ങളുടെ കുട്ടികൾ കേൾക്കത്തക്ക രീതിയിൽ
നിങ്ങൾ അസഭ്യമോ അശ്ലീലമോ ആയ ഒരു വാക്കും പറയരുത്. ഉമ്മമാരോട് ഇസ്ലാം കൽപ്പിക്കുകയാണ്. എന്താണത്? അൽ മദ്രസത്തുൽ ഊല ഹിയൽ ഉമ്മു. ഒരു കുട്ടിയുടെ ആദ്യത്തെ മദ്രസ, പ്രഥമ മദ്രസ ഉമ്മയാണ്. മൂലകുടി മാറി മെല്ലെ മെല്ലെ നടക്കാനും മെല്ലെ മെല്ലെ സംസാരിക്കാനും തുടങ്ങുന്ന ആ കാലഘട്ടം ഉമ്മ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് കുട്ടിക്ക് ആദ്യമായി ശീലം വരിക. അപ്പോൾ ഉമ്മ ചീത്തയായ പദം, അസഭ്യം അശ്ലീല വാക്കുകൾ പറയുന്നത് കേട്ടാൽ ഈ കുട്ടിക്ക് അപ്പോൾ അത് അശ്ലീലമാണെന്നോ അസഭ്യമാണെന്നോ അറിയാതെ അവൻ അത് പഠിച്ചു പോകും. അത് കൊണ്ട് തന്നെ ശരീഅത്ത് ഇസ്ലാം ഉമ്മമാരോട് കൽപ്പിക്കുന്നു, നിങ്ങൾ ഒരിക്കലും അസഭ്യമോ അശ്ലീലമോ പറയരുത്. എന്നാലും പ്രത്യേകിച്ച് നിങ്ങളുടെ ചെറിയ മക്കൾ കേൾക്കുന്ന വിധത്തിൽ പറയരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കാൻ കാരണം അതാണ്. നിങ്ങളുടെ കാതിൽ എന്താണ് പതിയുന്നത് അതാണ്. അതുപോലെ പ്രസവിക്കപ്പെട്ട ഉടനെ ആദ്യമായി ഒരു കുട്ടിയുടെ കാതിൽ കേൾക്കേണ്ടത് അല്ലാഹു അക്ബർ എന്ന ബാങ്കും ഇഖാമത്തും ആണ്. അപ്പൊ അല്ലാഹ് എന്ന ശബ്ദം ആദ്യമായി നിന്റെ കാതിൽ മുട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നീ നല്ലവൻ ആകാം, അല്ലാഹുവിൽ വിശ്വസിച്ചവനായി തീരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ കണ്ടോ, പ്രസവിക്കപ്പെട്ട ഉടനെ അവിടെ അല്ലാഹു എന്ന് പറയണോ? അതിൻ്റെയും മുമ്പ് ഒരു കുട്ടി നന്നാവാൻ ഉമ്മയും ബാപ്പയും ചെയ്യേണ്ടതുണ്ട്. അവർ രണ്ടുപേരും സംഗമിക്കുമ്പോൾ ബിസ്മി ചൊല്ലുകയും പിശാചിന്റെ ശരീരത്തൊട്ട് കാവൽ ചോദിക്കുകയും ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ജന്നിബി ശൈത്താന മാ റസഖ്തന, ഞങ്ങളുടെ ഈ സംഗമത്തിൽ ഞങ്ങൾക്ക് നീ കുട്ടിയെ തരുന്ന പക്ഷം ആ കുട്ടിയെ പിശാചിന്റെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ എന്ന് ഉമ്മയും ബാപ്പയും പറയൽ സുന്നത്താണ്. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ സംഗമിക്കുന്ന അപ്പോൾ തന്നെ തുടങ്ങി, അങ്ങനെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി ഹറാമാണോ എന്ന് സംശയിക്കുന്ന ഒരു ഭക്ഷണവും കൊടുക്കാൻ പാടില്ല. ഈ ഉമ്മ നല്ല പൂർണമായ ഹലാലായ ഭക്ഷണം കഴിക്കണം. അല്ലാത്തപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പല ശുഭഹത്തുകളും കടന്നുപോയി. അതുകൊണ്ട് ശുഭഹത്ത് ഇല്ലാത്ത ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണം കഴിക്കണം. അത് കുട്ടി നന്നാകാൻ കൂടി കാരണമാണ്. അവിടെ നിന്നാണ് പിന്നീട് പ്രസവിക്കപ്പെടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണം എന്ന് കൽപ്പിക്കുന്നത്. അതിനുശേഷമാണ് കുട്ടികൾ കേൾക്കത്തക്ക രീതിയിൽ അസഭ്യമോ അശ്ലീലമോ ആയ വാക്കുകൾ പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. ഇന്ന് അതെല്ലാം എടുക്കപ്പെട്ടു പോയി. പഴയ കാലത്ത് ഒരു കുട്ടിയെ തൊട്ടിൽ കിടക്കാൻ ആയാൽ ആ തൊട്ടിയിൽ കിടത്തി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് കുട്ടികളെ ഉറക്കിയിരുന്നത്. മക്കളെ, ഇന്ന് വീട്ടിൽ അതൊക്കെ ഉണ്ടോ? വളരെയധികം എടുക്കപ്പെട്ടു പോയി.
മറിച്ച് റേഡിയോ തുറന്ന് വെച്ചുകൊണ്ട് ചീത്ത പാട്ടുകൾ കേൾപ്പിക്കുന്നു, ടെലിവിഷൻ തുറന്നു വച്ച് അശ്ലീലമായ പാട്ടുകളും കാഴ്ചകളും കുട്ടികളെ കാണിച്ചു കൊടുക്കുകയാണ്. ഉമ്മയും ബാപ്പയും കുട്ടിയും ഇരുന്നു കൊണ്ട് ഒരു കള്ളൻ മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ സൂക്ഷിച്ചു വച്ച സ്വർണം എങ്ങനെ അപഹരിക്കുന്നു എന്ന കഥ ഈ ടെലിവിഷനിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അപഹരിക്കാനുള്ള, കളവ് നടത്താനുള്ള വഴികൾ വരെ ഉമ്മയും ബാപ്പയും ഇരുന്നു കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇത് എത്രമാത്രം ഖേദകരമാണ്! കുട്ടികളായ നിങ്ങളോട് ഞാനിത് പറയുന്നത്, നിങ്ങളുടെ രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ മാതാവിനോട് പറഞ്ഞു കൊടുക്കണം, പിതാവിനോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും അശ്ലീലമായ കാര്യങ്ങൾ കാണരുത്. അത് കണ്ടാൽ നമ്മുടെ കണ്ണ് അതിലേക്ക് പതിഞ്ഞു പോകും, അപ്പോൾ നമ്മുടെ ഹൃദയം അതിലേക്ക് പതിഞ്ഞു പോകും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മറ്റ് ജീവികളുമായി വേർതിരിച്ച അതിപ്രധാനമായ വിഷയം ആണ് അഖ്ല്, ബുദ്ധി. മറ്റ് മൃഗങ്ങൾക്കൊന്നും ഈ അഖ്ല് എന്ന് പറയുന്ന സാധനം ഇല്ല, ഒരു സാധനത്തിനും ഇല്ല. അഖ്ല്, അഖ്ല് കൊടുത്തത് മനുഷ്യന് മാത്രമാണ്. അത് എത്ര കണ്ട് ഉണ്ടോ അത്രയും അധികം മനുഷ്യൻ ഉയരും. അഖ്ല് ഇല്ലാതെയായിപ്പോയാൽ എവിടെയും അവന് സ്വീകാര്യതയില്ല. ഉദാഹരണത്തിന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റായോ നിന്ന ഒരു വ്യക്തി പിന്നീട് അദ്ദേഹം മാനസിക രോഗിയായി മാറിപ്പോയാൽ, ഭ്രാന്തനോ അല്ലെങ്കിൽ ഒരു മാനസിക രോഗി എന്ന അവസ്ഥയിലോ അവൻ എത്തിയാൽ, അവന് പിന്നെ ഒരു പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള സീറ്റ് പോലും കൊടുക്കില്ലല്ലോ. കൊടുക്കുമോ? മാനസിക രോഗിക്ക് മത്സരിക്കാനുള്ള സീറ്റ് കൊടുക്കുമോ പാർട്ടി? ഇല്ല. അപ്പോൾ അവൻ്റെ ഭംഗി കുറവില്ല, ആരോഗ്യം കുറവില്ല, സമ്പത്ത് കുറവില്ല, കേൾവിയും കാഴ്ചയും കുറവില്ല. പിന്നെ എന്താണ് കുറവ്? ഈ കേൾവിയെയും കാഴ്ചയെയും എല്ലാം നിയന്ത്രിക്കുന്ന അഖ്ല്, ബുദ്ധി, അതാണ് അവന് പോയത്. അതുകൊണ്ട് അവന് ഇനി തിരഞ്ഞെടുക്കാൻ പറ്റൂല, അവനെ പള്ളി കമ്മിറ്റിയിൽ കെടുക്കൂല, അവനെ മദ്രസ കമ്മിറ്റിയിൽ കെടുക്കൂല, സ്കൂൾ കമ്മിറ്റിയിൽ എടുക്കൂല. അങ്ങനെ പോയിട്ട് ഒരു ചെറിയ പഞ്ചായത്തിൽ മത്സരിക്കാൻ അവൻ സീറ്റ് കൊടുക്കില്ല, ഒന്നും കൊടുക്കും. വേണമെങ്കിൽ കുറച്ചു കാലം ഇങ്ങനെ നീണ്ട് മാനസിക രോഗിയായി അങ്ങാടി കൂടെ നടക്കൽ തുടങ്ങിയാൽ കുട്ടികൾ കല്ലെടുത്തെറിയുകയും ചെയ്യും. ഇന്നലെ അയാൾ ഇന്ത്യൻ പ്രസിഡന്റായിരുന്നു, ഇന്ന് കല്ലെടുത്തെറിയപ്പെടുന്ന ഒരു മനുഷ്യനായി. ഇതെന്തുകൊണ്ട്? ബുദ്ധിയില്ലാതെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം വളരെ കർശനമായി മദ്യപാനത്തെ എതിർത്തത്. മദ്യപാനത്തെ വിരോധിച്ചത് അതാണ്. മദ്യപാനം എന്നില്ല, മദ്യം ഉപയോഗിക്കൽ. പാനപ്പ പോയി, പാനം നല്ല കുടിക്കാന്നല്ല, അത് പോയിപ്പോ. ഇപ്പം മിഠായികൾ സുലഭമാണ്,
സ്കൂളിൻ്റെ പരിസരങ്ങളിൽ മദ്യം നിറച്ച മിഠായികളും പല സാധനങ്ങളും ഇന്ന് സുലഭമാണ്. അത് വാങ്ങി കുട്ടികൾ കഴിക്കുകയാണ്. അല്ലെങ്കിൽ പാൻ മസാലകൾ ഉപയോഗിച്ച് അതിലൂടെ കഞ്ചാവും മറ്റ് പല മദ്യ മാനസികമായ പകർച്ച വരുന്ന വസ്തുക്കളും ഉപയോഗിക്കുകയാണ്. മദ്യപാനം എന്നുള്ളത് പഴയകാലത്തെ ഭാഷ കുടിക്കുക എന്നുള്ളത്, ഇപ്പം കുടിക്കലല്ല, എല്ലാവരും തിന്നൽ തുടങ്ങിപ്പോയി, അല്ലെങ്കിൽ പുകയാക്കിയിട്ട് വലിക്കൽ തുടങ്ങിപ്പോയി. അപ്പം അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മദ്യവും ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് കുടിക്കുന്നതായാലും തിന്നുന്നതായാലും ശ്വസിക്കുന്നതായാലും ഏത് വിധത്തിലും അതിനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ചു. മാത്രമല്ല, കാഷ്ഠം, മൂത്രം, ചലം എന്നിങ്ങനെ നജസ്സുകളെ എണ്ണുന്ന കൂട്ടത്തിൽ ഈ മദ്യത്തെയും നജസ്സായി എണ്ണുന്നു, വൃത്തികെട്ട വസ്തുവായി എണ്ണുന്നു. അങ്ങനെ നിന്റെ വസ്ത്രത്തിലോ നിന്റെ ശരീരത്തിലോ നീ ഇരിക്കുന്ന സ്ഥലത്തോ ഒരു സ്ഥലത്തും ഈ മദ്യസാധനങ്ങൾ, മദ്യം വരുന്ന ലഹരി സാധനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിച്ചത് എത്രമാത്രം ശുദ്ധിയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആഖിറത്തിലേക്കുള്ള ശിക്ഷ മാത്രമല്ല, ഇവിടെ ഭൗതികമായ ലോകത്ത് മനുഷ്യനായി നിൽക്കാൻ അവന് ബുദ്ധി വേണം. ആ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനവും അവൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം. കള്ളുകുടിയെ സംബന്ധിച്ച് ഹദീസിൽ പറഞ്ഞു, ലാ തസ്റബുൽ ഖംറ, നിങ്ങൾ കള്ള് കുടിക്കരുത്. ഫഇന്ന ശുർബൽ ഖംരി റഅ്സു കുല്ലി ഫാഹിസ, നിങ്ങൾ കള്ള് കുടിക്കാൻ പാടില്ല. അഥവാ നിങ്ങൾ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന മയക്കുമരുന്നുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അത് റഅ്സു കുല്ലി ഫാഹിസത്തിൻ, എല്ലാ നീച നികൃഷ്ടമായ പ്രവർത്തനത്തിൻ്റെയും ഉത്ഭവം ആണ്. എല്ലാ നീച പ്രവർത്തനത്തിൻ്റെയും ഉത്ഭവമാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, അവിടെ അധ്യാപകന്മാരെ അനുസരിക്കാതിരിക്കുന്നതിൻ്റെയും ഉത്ഭവം അത് തന്നെയായിരിക്കും. അവൻ എപ്പോഴെങ്കിലും വഴിയിൽ വച്ച് ഒരു മിഠായി വാങ്ങി കഴിച്ചിട്ടുണ്ടാകും. ലഹരി സാധനങ്ങളിൽപ്പെട്ട ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകും. അത് ഉപയോഗിച്ചാൽ അതിൽ നിന്ന് മനുഷ്യനെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്, അതിൽ നിന്ന് മനുഷ്യനെ അടിക്കുന്ന സംഭവങ്ങളുണ്ട്, ചീത്ത പറയുന്ന സംഭവങ്ങളുണ്ട്, സ്വത്തുക്കൾ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. ഇതെല്ലാം വരുന്നത് മദ്യം അല്ലെങ്കിൽ ലഹരി സാധനം ഉപയോഗിക്കുന്നതിൽ നിന്നാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് കുട്ടികളോട് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങളെല്ലാവരും ഒരുപക്ഷെ സ്കൂളിലും കോളേജിലും എല്ലാം പഠിക്കുന്നവരായിരിക്കും. ആ പഠനത്തിന് ഇസ്ലാം എതിര് അല്ല. ഇവിടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരായി അറിയപ്പെട്ട മൂന്ന് പേരുണ്ട്. ഒന്ന് അറസ്താപാലീസ്, അരിസ്റ്റോട്ടൽ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് അഫ്ലാത്തൂൻ എന്ന് പറയുന്ന പ്ലാറ്റോ. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് ഖുറാഫ് എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ. ഇവരൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷേ ആ ശാസ്ത്രജ്ഞന്മാർ ഗുരുനാഥനും ശിഷ്യനുമായ പ്ലാറ്റോവും അരിസ്റ്റോട്ടലും തമ്മിൽ എതിരായി.
ഒരാൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു, മറ്റൊരാൾ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു. ഒരാൾ സൂര്യനാണ് ചലിക്കുന്നത് എന്ന് പറഞ്ഞു, മറ്റൊരാൾ ആകാശമാണ് ചലിക്കുന്നത് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ രണ്ടും ചലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ കുട്ടികൾ വെറും ശാസ്ത്രത്തെ മാത്രം അവലംബിച്ചുകൊണ്ട് പഠിച്ചാൽ വഴിവഴിച്ചു പോകും എന്നതിന് തെളിവല്ലേ അത്? ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് പരിശുദ്ധ ഇസ്ലാമിന് നേരെ നിരവധി വെല്ലുവിളികൾ വരുന്നു. ഇന്നും എന്നും ഉണ്ട്, ഇന്ന് മാത്രമല്ല എല്ലാ കാലവും ഉണ്ട്. അതിൽ ബിദഅി പ്രസ്ഥാനക്കാരുടെ വെല്ലുവിളികൾ ഇവിടെ എന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആലിമകൾ ശക്തിയുക്തം എതിർത്ത് വളരെ ബുദ്ധിപരമായി അതിനെ എതിർത്തുകൊണ്ട് പരാജയപ്പെടുത്തിയത് കൊണ്ടിനാൽ ഇന്നും ഒരു 10% താഴെ മാത്രമാണ് വിദ്യാർത്ഥികാർ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്, കേരളത്തിൽ മാത്രമല്ല മൊത്തം. എന്നാൽ അതിനേക്കാളും വലിയ ഒരു വിപത്ത് ഇപ്പോൾ യുക്തിവാദികൾ എന്ന പേരിൽ ഒരു യുക്തിരഹിതവാദികൾ വന്നിട്ടുണ്ട്. അവർ യുക്തിവാദികളല്ല, യുക്തിരഹിതവാദികളാണ് അല്ലേ? യുക്തിയില്ലാത്തവാദികളാണ്, പക്ഷെ അവർ യുക്തിവാദികൾ എന്ന് പേര് വെക്കുന്നു. എന്താണ്? എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശരിക്കും നോക്കൂ. എന്താണ് ശാസ്ത്രം? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പ്ലാറ്റോവും അരിസ്റ്റോട്ടലും ഗുരുനാഥനും ശിഷ്യനുമാണ് എന്നിട്ട് പോലും അവരുടെ ഗവേഷണം അനുസരിച്ച് ഒരാൾ ഭൂമി ഉരുണ്ടതാണെന്നും മറ്റൊരാൾ ഭൂമി പരന്നതാണെന്നും പറഞ്ഞു. ഒരാൾ സൂര്യനാണ് ചലിക്കുന്നതെന്നും മറ്റൊരാൾ ആകാശമാണ് ചലിക്കുന്നത്, സൂര്യൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നും പറഞ്ഞു. മൂന്നാമത്തെ ഒരാൾ പറഞ്ഞ് രണ്ടും ചലിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാരാ, വലിയ പേര് കേട്ട ശാസ്ത്രജ്ഞന്മാരാ. എന്നല്ല, ഈ അഫ്ലാത്തൂൻ എന്ന് പറയുന്ന ആളാണ് ഇവിടെ ആദ്യമായി മന്തിക് എന്ന ഒരു ഇൽമു തന്നെ ക്രോഡീകരിച്ച് ഉണ്ടാക്കിയ ആൾ. ഒരു തത്വശാസ്ത്രം ഇതുണ്ടാക്കിയത് അവരാണ്. പക്ഷെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം. അതിനെന്താണ് കാരണം? നിങ്ങൾ ശബ്ദതാരാവലി തുടങ്ങി നമ്മുടെ നാട്ടിൽ പ്രചാരമുള്ള മലയാള ഡിക്ഷണറികൾ എടുത്തു നോക്കിയാൽ കാണാം, ശാസ്ത്രം എന്നാൽ മനുഷ്യരുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കപ്പെടുന്നവയാണ്. എന്താ പറഞ്ഞത്? മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒരാളുടെ ബുദ്ധി ഉപയോഗിച്ച് അയാൾ ഉരുണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോ മറ്റേ ആള് പരന്നെന്ന് കണ്ടുപിടിച്ചു.
ഒരാൾ നടക്കുന്നു എന്ന് കണ്ടിരുത്തപ്പോൾ നിൽക്കുന്നു എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ചു. അതുപോലെ ഇന്ന് നിങ്ങളും ഞാനും എന്തെല്ലാം സംഭവങ്ങളുണ്ട്, ഒരാളുടെ യുക്തി ഒന്ന്, മറ്റൊരാളുടെ യുക്തി വേറെ ഒന്ന്. ഇപ്പൊ സുലൈമാൻ സഖാഫിയുടെ യുക്തിയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ എസ് എസ് എഫുകാരുടെ യുക്തിയാണ്, നിങ്ങളെല്ലാം വിളിച്ചു വരുത്തുമ്പോൾ കാശ് ചെലവായാലും നല്ല പന്തൽ വേണം. നല്ല പന്തൽ ഇട്ടിട്ട് കുട്ടികൾക്ക് നല്ല പന്തലും നല്ല ഫാനും നല്ല ചെയറും കൊടുത്തിട്ട് അവരെ ഇരുത്തിയിട്ട് ആവണം. എ സി വെക്കണ്ടാന്നോ, വെച്ചാ ഉറങ്ങിപ്പോവും. എ സി വെച്ചാ ഉറങ്ങിപ്പോവും. അപ്പൊ അത് രണ്ടിന്റെയും മധ്യത്തിൽ എ സി വെക്കാതെ ഫാൻ വെച്ച് നല്ല പന്തൽ, ഭംഗിയുള്ള പന്തൽ വെച്ച് ഇത് ഒരു യുക്തിയാണ്. വേറെ ചിലരുടെ യുക്തി ഉണ്ടാവും, വൈക്കോൽ നിലത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും കുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടി വന്നിട്ട് ആ വൈക്കോലിൽ കയറിയിരുന്നോട്ട്. അങ്ങനെ ചില സമ്മേളനങ്ങൾ നടക്കലുണ്ട് ഇവിടെ. കുറേ വൈക്കോൽ പുല്ല്, ഉണക്കപ്പുല്ല്, അതിട്ട് കൊടുത്തിട്ട് എല്ലാവരും, ഓ ഞങ്ങൾ ഫക്കീർമാരാണ്, ഞങ്ങൾ സാധുക്കളാണ്, നമുക്ക് ഇത്ര മതി എന്ന് വരുത്താൻ വേണ്ടിയിട്ട് വൈക്കോലിട്ട് കൊടുത്തിട്ട് അതില്ല. അതൊരു തന്നെ യുക്തിയാണ്, നല്ലതോ ചീത്തയോ അത് ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ യുക്തികൾ മാറി മാറി വരും. ഒരാളുടെ യുക്തി കൊണ്ട് ഒരു വ്യക്തിയെ അടിക്കണമെന്ന് തോന്നി, കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ യുക്തിയിൽ തന്നെ വരുന്നു, ഞാൻ അടിച്ചത് ശരിയായില്ല എന്ന്. അപ്പൊ രാവിലെ ഒരു യുക്തി, ഉച്ചക്ക് വേറെ ഒരു യുക്തി, വൈകുന്നേരം വേറെ ഒരു യുക്തി. ഇങ്ങനെ മനുഷ്യരുടെ യുക്തികൾ മാറി മാറി വരും. എന്റെ യുക്തിയും എന്റെ യുക്തിയും എന്റെ ബുദ്ധിയും എന്റെ ചിന്തയും വരുന്നു അഖിലലോക ചരാചരങ്ങളെ സൃഷ്ടിച്ച അല്ലാഹു ഉണ്ട്, ഇലാഹു ഉണ്ട് എന്ന് എന്റെ യുക്തിയിലും എന്റെ ബുദ്ധിയിലും എന്റെ ചിന്തയിലും വരുന്നു. ഒരാളുടെ ചിന്തയിൽ അതില്ല എന്നാണ് വരുന്നതെങ്കിൽ യുക്തിവാദിയോട് നമ്മൾ ചോദിക്കുന്നു, നിന്റെ ബുദ്ധിയിൽ അള്ളാഹു ഇല്ലെന്ന് വന്നാൽ എന്റെ ബുദ്ധിയിൽ അള്ളാഹു ഉണ്ടെന്നും വന്നു. അങ്ങനെ ഞങ്ങളുടെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തില് അള്ളാഹു ഉണ്ടെന്ന് വരുമ്പോൾ ഈ യുക്തി ഒഴിവാക്കി നിന്റെ യുക്തി ഞങ്ങൾ എടുക്കണം എന്നത് അതാരെ യുക്തിയാ? ഈ യുക്തിയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എന്റെ യുക്തി എടുക്കണം, അതൊരു യുക്തിയാവണ്ടേ? അത് ആരുടെ യുക്തിയാ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അതുകൊണ്ട് തന്നെ യുക്തിവാദം എന്ന ഈ വാദം യുക്തിരഹിതവാദമാണ്. മനുഷ്യന്റെ യുക്തി കൊണ്ട് മാത്രം ഒരു സംഗതി കണ്ടുപിടിച്ചാൽ ഓരോ വ്യക്തികളുടെയും യുക്തിയും ഒരു വ്യക്തിയുടെ യുക്തി തന്നെ പല സമയത്തും പലതും ആയി മാറാം. അതുകൊണ്ട് തന്നെ ആ അവസ്ഥ ഉണ്ടായിക്കൂടാ എന്നതിനാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചു. അവിടുന്ന് പഠിപ്പിച്ച ഒരു വിഷയത്തെയും എതിർക്കാൻ ഇന്ന് ലോകത്ത് ഒരു യുക്തിവാദിക്കും യുക്തിരഹിതവാദിക്കും ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബർണാഡ്സെ പോലെ നമ്മുടെ മതത്തിന്റെ പുറത്തുള്ളവർ
മുഹമ്മദ് ഏക് ഡോക്ടർ ഹക്കീം ബി തേ ഒരു ഡോക്ടറായിരുന്നു, ഒരു ഹക്കീമായിരുന്നു, വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു. വെറും മതം പഠിപ്പിച്ചത് മാത്രമല്ല, അവിടുന്ന് പഠിപ്പിച്ച വൈദ്യശാസ്ത്രം അത് ആർക്കും ഗണിക്കാൻ കഴിയില്ല, ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല. ആ നിലക്ക് പരിപൂർണമായതാണ്. കാരണം അത് അള്ളാഹു തആല കൊടുത്തയക്കുന്നതാണ്. മാത്രമല്ല, നമ്മുടെ ദീനിനെ പോലെ അടിത്തറയുള്ള ദീനെവിടെയാണുള്ളത്? ആദം നബി അലൈഹിസ്സലാം മുതൽ 124,000 അമ്പിയാക്കൾ ഇവിടെ വന്നു. അവരുടെ മുഴുവൻ പേരും നമ്മളെടുത്തുണ്ട്. അങ്ങനെ ഒരു മതം എവിടെയുള്ളത്? 124,000 അമ്പിയാക്കൾ, അവരുടെ വിശേഷണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പേരുകൾ ഇല്ല, പേരുകൾ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും ഉണ്ട്. അവരുടെ മുഴുവൻ വിശേഷണങ്ങളും അവരുടെ സിഫത്തുകൾ അത് നമ്മുടെ കൈവശമുണ്ട്. പേര് ഇല്ല കേട്ടോ, ആദ്യം ഞാൻ പേരെന്ന് പറഞ്ഞു വേദ, പേരല്ല, അവരുടെ വിശേഷണങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ, അവരെന്തിനു വേണ്ടി നിലക്കൊണ്ടു എന്ന് നമ്മുടെ കൈവശത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പൗരാവകാശം സ്ഥിരപ്പെടുത്തുന്ന സമയമാണ്. ഈ കൂട്ടത്തിൽ 10 ബാപ്പമാരുടെ പേര് അറിയാവുന്ന ആൾ ഒന്ന് എഴുതിയിരുന്നിരിക്കുന്ന സദസ്സിൽ, അയാൾക്കറിയാം അല്ലേ, നിന്നതല്ലേ ഫോട്ടോ എടുക്കാ. തങ്ങന്മാർക്കറിയാം, തങ്ങന്മാരുടെ സിൽസില ഇവിടെ ഉണ്ട്, വാപ്പൻ്റെ ആള് അതിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം. അല്ലാത്ത ആളുകൾ ഒരു 10 എത്തുമ്പോഴേക്ക് പിന്നെ അറിയില്ല ആരായിരുന്നു നമ്മുടെ പിതാവ് അല്ലേ. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പാപ്പമാർ നമ്മളെല്ലാവരും പഠിക്കുന്നതാണ്. അതിൻ്റെ അപ്പുറം ആദം നബി അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ ഉപ്പാപ്പമാരുടെയും പേര് നമ്മുടെ കൈവശത്തിലുണ്ട്. 20 പേര് നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ പഠിക്കണം, പഠിക്കൽ നിർബന്ധമാണ്. അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്, വഹാഷിമുൻ അബ്ദു മനാഫി മുന്തസിം, ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ 20 ഉപ്പാപ്പമാരെ പേര് എല്ലാ കുട്ടികളും മദ്രസയിൽ വെച്ച് പഠിക്കുന്നതാണ്. എന്നാൽ 20 അതിൻ്റെ അപ്പുറത്ത് ആദൻ നബി അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ ഉപ്പമാരുടെയും പേര് രേഖപ്പെടുത്തപ്പെട്ട കിതാബ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ 130,000 പരം വരുന്ന സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജത്തുൽ വദാഇൽ ഉണ്ടായിരുന്നു. ആ സഹാബികളിൽ മിക്ക സഹാബികളുടെയും പേരും അവരുടെ പിതാവിൻ്റെ പേരും അവരുടെ ജനനതീയതിയും അവരെ ഹിസ്റ്ററി മുഴുവനും നമ്മുടെ കൈവശമുണ്ട്. അൽ ഇസാബ ഫി തംമീസി സഹാബ ഉസുദുൽ ഗാബ, ഇങ്ങനെ തുടങ്ങിയ നിരവധി കിതാബുകൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ കിതാബുകളിൽ റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാരുടെ പേരുള്ളതുപോലെ സഹാബത്തിൻ്റെ ചരിത്രങ്ങളും പേരുകളും ഉണ്ട്. ഇത്രയും ഭദ്രമായ ഒരു മതം വേറെ ഏത് മതമാണുള്ളത്? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമായി മാറി മറിഞ്ഞു പോയതല്ലാതെ ഇസ്ലാം
ഒരിക്കലും മാറ്റിമറിക്കപ്പെടാത്ത, വളച്ചൊടിക്കപ്പെടാത്ത വളരെ വ്യക്തമായ നിരക്ക് ഇവിടെ നിൽക്കുന്ന മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ തത്വസംഹിതകളും നിയമാവലികളും അത് നമ്മുടെ കയ്യിൽ മാറ്റിമറിക്കപ്പെടാതെ ഉണ്ട്. അതിലെ നിയമാവലിയാണ് ബൈലോ, ആണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ എങ്ങനെയാണ് നാം ദീനിനെ മനസ്സിലാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് സുലൈമാൻ സഖാഫി നേരത്തെ തുടങ്ങി വെച്ചത്. അത് അദ്ദേഹം തന്നെ പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന ആയത്തിലൂടെ ഇവിടെ അല്ലാഹു തആല പഠിപ്പിച്ചു. അതുകൊണ്ട് ദീൻ ഒരിക്കലും തിരുത്തപ്പെടേണ്ട ദീനല്ല, ഒരിക്കലും മാറ്റിമറിക്കപ്പെടേണ്ട ദീനല്ല. അല്പജ്ഞാനികളായ വ്യക്തികളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കപ്പെടുന്നത് മാത്രമല്ല, അതേസമയത്ത് ബുദ്ധിക്കൊക്കാത്ത ഒന്നും ദീനിലില്ല. അല്പജ്ഞാനികളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ ദീന് ബുദ്ധിക്കൊക്കാത്തതാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. എല്ലാം ബുദ്ധിക്ക് ഒത്തതാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൻ്റെ തത്വസംഹിതകളിൽ നിയമങ്ങളിൽ ബുദ്ധിക്കൊത്ത ഒക്കാത്ത ഒന്നുണ്ട് എന്ന് തെളിയിച്ചു തരാൻ ധൈര്യമുള്ളവരുണ്ടോ? ഇവിടെയല്ല, എവിടെയെങ്കിലും ഉണ്ടോ? അവർ വരട്ടെ, സാധ്യമാവുകയില്ല. എല്ലാം യുക്തിക്കും ബുദ്ധിക്കും ഒത്തത് തന്നെ. പക്ഷേ നമ്മുടെ യുക്തിയും ബുദ്ധിയും മാത്രമാണ് ശരിയെന്ന് അങ്ങോട്ട് അളക്കുകയല്ല, ഇസ്ലാമിൻ്റെ കോലുകൊണ്ട് നമ്മുടെ ബുദ്ധിയും യുക്തിയും അളന്നു നോക്കിയാൽ തീർച്ചയായും ഇസ്ലാമിലുള്ളതെല്ലാം യുക്തിക്കും ബുദ്ധിക്കും ഒത്തത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുകയാണ്, മക്കളെ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റാൽ പല്ലേക്കളും പഠിക്കില്ലേ അല്ലേ? ഉറങ്ങി എഴുന്നേറ്റാൽ പല്ല് തേക്കണം, മിസ്വാക്ക് ചെയ്യണം, ഉറങ്ങാൻ പോകുമ്പോൾ. ഓ, എത്ര വലിയ ഫലമാണത്! ഭക്ഷണം കഴിച്ചാൽ എത്ര കഴുകിയാലും പല്ലിൻ്റെ ഇടയിൽ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാകും. അത് മിസ്വാക്ക് ചെയ്യാതെ ഉറങ്ങിയാൽ നേരം വെക്കുമ്പോഴേക്ക് ഏകദേശം ഒരു പകുതി കാഷ്ടമായി മാറും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ബ്രെഡ് കാഫി എന്ന് പറഞ്ഞിട്ട് മല്ലേക്കാണ്ട് കുടിക്കുകയും കൂടി ചെയ്താൽ ശരിയായിപ്പോയി. അതിന് പകരം ഇസ്ലാം പഠിപ്പിക്കുന്നു, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ മിസ്വാക്ക് ചെയ്യണം, രാവിലെ എഴുന്നേറ്റാൽ വീണ്ടും നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം, അതിൻ്റെ ശേഷമേ വെള്ളം കുടിക്കാവൂ. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചത് എത്ര ശാസ്ത്രീയമാണ്, എത്ര യുക്തി ആണ്, എത്ര ബുദ്ധിയാണ്! അങ്ങനെ ധാരാളം അത് പറയുകയാണെങ്കിൽ ഒരു 100 ഉദാഹരണം ഇപ്പം നൃത്തത്തിൽ പറയാനുണ്ട്. പക്ഷേ എനിക്ക് സമയമല്ല, ഞാൻ 12 മണിക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. വഴിയിൽ ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് താമസിച്ചുപോയി. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഹിസ്റ്ററികളെല്ലാം മാറ്റി മറിക്കപ്പെടാനുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ, എൻ്റെ കുട്ടികൾ ശരിയായ നിലക്കുള്ള ഹിസ്റ്ററി, ശരിയായ നിലക്കുള്ള ചരിത്രം നിങ്ങൾ പഠിക്കണം. അത് ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിലൂടെ മഹാന്മാരായ അമ്പിയാക്കൾ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ, അവർ നടന്നു വന്ന് അവരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി. അതിനെതിരായി ആര് കൊണ്ടുവന്നാലും അത് ഇസ്ലാമിൻ്റേതല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാക്കണം. ഈ SSF ഈ പരിപാടിയിൽ
വന്ന് തിരിച്ചു പോകുന്നതോടുകൂടി എൻ്റെ മക്കൾക്ക് ഒരു പരിവർത്തനം ഉണ്ടാവണം. സ്കൂളുകളിലും കോളേജുകളിലും ചില സ്ഥാപനങ്ങളിലൊക്കെ നടത്തപ്പെടുന്ന അനിശ്രാമികമായ പ്രവർത്തനങ്ങളും പ്രവണതകളും അതില്ലായ്മ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മുൻപന്തിയിൽ നിൽക്കണം. നമുക്ക് ഇസ്ലാം അനുവദിച്ച കളികൾ കളിക്കാം, ഇസ്ലാം അനുവദിച്ച പാട്ടുകൾ പാടാം, ഇസ്ലാം അനുവദിച്ച വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം, അല്ലാത്ത ഒന്നും നമ്മളെ കിട്ടൂല എന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ആരെങ്കിലും നിങ്ങളെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാൻ ഉത്സാഹിച്ചെങ്കിൽ, പ്രേരിപ്പിച്ചെങ്കിൽ നിങ്ങൾ അതിനെ അനുവദിക്കും. ഞാനിപ്പം അങ്ങോട്ട് വരുമ്പോൾ മർക്കസിൽ ഒരു കുട്ടി വന്നിട്ട് കരഞ്ഞു. ഞാനൊരു സ്ഥാപനത്തിൽ പഠിക്കുകയായിരുന്നു ഉസ്താദ്, അവിടെ എൻ്റെ സഹപാഠികളെല്ലാം ലഹരി ഉപയോഗിച്ചിട്ട് എന്നെയും കൂടി നിർബന്ധിക്കുന്നത് കൊണ്ട് എനിക്കവിടെ പഠിക്കാൻ കഴിയുന്നില്ല, ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഒരു കുട്ടി എൻ്റെ അടുക്കൽ വന്നു. മക്കളെ, ആ നിലക്ക് ലഹരി ഉപയോഗിക്കുന്ന ആളുകളായി മാറിപ്പോകാതെ നമ്മുടെ വായ ശുദ്ധിയായിരിക്കണം, നമ്മുടെ കൽബ് ശുദ്ധിയായിരിക്കണം, നമ്മുടെ ശരീരം ശുദ്ധിയാവണം. നാം അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിന് വഴിപ്പെടണം, നാം മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായി മരിക്കണം. എങ്കിൽ മാത്രമേ പരലോകത്ത് നമുക്ക് ഗുണം കിട്ടുകയുള്ളൂ. മരണത്തിൻ്റെ ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. സൂറത്ത് യാസീനിൽ തന്നെ അല്ലാഹു തആല അറിയിക്കുന്നു, ചില കുഫാറുകൾ മുശ്രിക്കുകൾ ചോദിച്ചു, എല്ലുകളെല്ലാം ഒരുമ്പിപ്പോയാൽ പിന്നെ ആരാണ് അതിനെ ഹയാത്താക്കുക, ജീവനിടുക എന്ന് തങ്ങളോട് ചോദിക്കുന്നു. ആ സമയത്ത് അല്ലാഹു എന്ന് പറയുന്നു, ഖുൽ യുഹയ്യല്ലദീ അൻശഅഹാ അവ്വല മറ, ഇപ്പോൾ നൊരുമ്പിപ്പോയ എല്ലെങ്കിലും ഉണ്ടല്ലോ, ഒന്നുമില്ലാത്ത സമയത്ത് നിങ്ങളെ ആരാണ് പടച്ചത്? അല്ലാഹു അല്ലേ നിങ്ങളെ പടച്ചത്? ഒന്നുമുണ്ടായിരുന്നില്ല നിങ്ങൾ. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പടച്ച അല്ലാഹുവിന് നിങ്ങളെ നൊരുമ്പിപ്പോയ എല്ല് രണ്ടാമത് ഹയാത്താക്കുന്നതിൽ ഒരു പ്രയാസവും ഉള്ളവൻ അല്ല എന്ന് മറുപടി പറയണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കുട്ടികളെ, നാം അല്ലാഹുവിൽ ഉറപ്പിച്ച് വിശ്വസിക്കണം. അല്ലാഹുവിൻ്റെ റസൂലായ അവസാനത്തെ റസൂലായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം ഏറ്റവും അധികം പ്രിയം വെക്കണം. അല്ലാഹുവിനോടുള്ള പ്രിയത്തിൻ്റെ ശേഷം നമുക്കൊന്നാമതായും രണ്ടാമതായും വേണ്ടത് നബിതങ്ങളോടുള്ള പ്രിയമാണ്. ആ പ്രിയമുണ്ടാകുമ്പോഴേ നമുക്ക് ഈമാൻ ഉണ്ടാവുകയുള്ളൂ. അതാണ് സലാത്തുൻ മൂന്ന് കാര്യം. മൻകുന്ന ഫീഹി വജദബിഹി ഹലാവത്തൽ ഈമാൻ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആ മൂന്ന് കാര്യമുണ്ടായാൽ അവൻ ഈമാനിൻ്റെ മധുരം എത്തിച്ചു. ഏതാണ് മൻകാറല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹു തആലയും അവൻ്റെ റസൂലും അവന് ഏറ്റവും പ്രിയപ്പെട്ടതായി, മിമ്മാ സിവാഹുമാ അത് രണ്ടും അല്ലാത്തതിനേക്കാൾ ഒന്ന് അത് തന്നെ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, നമ്മളെ കൽബിലേക്കൊന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹുവിനോടും അവിടുത്തെ റസൂലിനോടും എനിക്ക് എത്രമാത്രം പ്രിയമുണ്ട് എന്ന്. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും മറ്റെല്ലാ വസ്തുക്കളെക്കാളും പ്രിയം വെക്കുക. രണ്ടാമത്തത് ഒരു വ്യക്തിയെ പ്രിയം വെക്കുന്നു, അത് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി പ്രിയം വെക്കുന്നു. അവൻ നിസ്കരിക്കുന്നവനാണ്, അവൻ
അവൻ പഠിക്കുന്നവനാണ്, അവൻ കള്ളുകുടിക്കാത്തവനാണ്, അവൻ വ്യഭിചരിക്കാത്തവനാണ്, അവൻ തെറ്റ് ചെയ്യാത്തവനാണ് എന്ന അടിസ്ഥാനത്തിൽ നാം അന്യോന്യം പ്രിയം വെക്കണം. മൂന്നാമത്തത് വലിയ ആളിക്കത്തുന്ന തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനെ നാം വലിയ വെറുപ്പാണല്ലോ ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാളുപരിയായി ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നതിനെ ഭയപ്പെടുന്നവനാണ്. അതാണ് മൂന്ന് കാര്യം. അതുകൊണ്ട് കുട്ടികളെ, നാം ഇസ്ലാം ആവണം, കൃത്യമായി നിസ്കരിക്കണം, നിങ്ങളെല്ലാവരും നിസ്കരിക്കണം. ഒരു കുട്ടിയോ നിസ്കാരം ഒഴിക്കരുത്. കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ നിങ്ങൾ നിസ്കരിക്കാൻ മറ്റുള്ളവരെ കൂടി കൂട്ടിക്കൊണ്ടുപോയി നിസ്കരിപ്പിക്കണം. നിങ്ങൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരാളെയും നിങ്ങൾ അനുഗമിക്കരുത്, അനുവദിക്കരുത്. അങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വഴിപ്പെടണം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉസ്താദുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒറ്റക്കെട്ടായി ദീനിൽ അടിയുറച്ച് നിന്ന് ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ. അല്ലാഹു തആല പറഞ്ഞു, സത്യവിശ്വാസികളും സൽകർമ്മികളുമായ ആളുകൾ ഉലൈകഹും ഖൈറുൽ ബരിയ, അവരാണ് മനുഷ്യന്മാരിൽ വച്ച് ഏറ്റവും ഉത്തമന്മാരായ മനുഷ്യർ, നല്ല മനുഷ്യർ അവരാണ്. അവർക്ക് സ്വർഗം പ്രതിഫലമുണ്ട്. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, വിവിധ തരത്തിലുള്ള ഹാറുകൾ, പാല്, തേന്, വെള്ളം തുടങ്ങി വിവിധ തരത്തിലുള്ള ഹാറുകളെല്ലാം ഒഴുകി നടക്കുന്ന സുഖസമ്പൂർണമായ സ്വർഗം അവർക്ക് ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖൈറുൽ ബരിയ, മനുഷ്യരിൽ വെച്ച് ഉത്തമന്മാർ, മനുഷ്യരിൽ വെച്ച് നല്ലവർ, ഈമാനും സൽക്കർമ്മവും ഉള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈമാനും സൽക്കർമ്മവും ഉള്ളവരായി ജീവിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇസ്ലാമിനെ വളച്ചൊടിക്കുന്ന കക്ഷികൾക്ക് ഒന്നും വകവെച്ച് കൊടുക്കാതെ നാം ശരിയായ ഭാന്താവിലൂടെ മുന്നോട്ട് നീങ്ങണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.